ഹായ് ഹലോ അമ്മയറിയാതയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകരും അടുത്ത ആഴ്ച കഥയിൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു വലിയ ട്വിസ്റ്റ്, അതായത് ആ മൂർത്തിയുടെ ഒരു കൊലയാളി ആരാണ് എന്നുള്ള ഒരു, എല്ലാവരും ആ ഒരു കൊലയാളിയെ കാണാനുള്ള ഒരു ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു കൊലപാതകം നടക്കുന്നത്, ആരാണ് ശരിക്കും അത് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ഏറ്റവും സന്തോഷം തരുന്ന, അദീന ഫാൻസിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ് പ്രമോയിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു വിവാഹവുമൊക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു വിവാഹം, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അമ്പാടി അലീനയ്ക്ക് പോലും ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിവാഹം പോലും അമ്പാടിക്കും അലീനയ്ക്കും ഒരു സർപ്രൈസ് ആണെന്നുള്ളത്. അതായത് കോർട്ടിൽ നിന്ന് ഇറങ്ങി ശരവണനെ കൊണ്ട് സല്യൂട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നു അമ്പാടിക്ക്, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സച്ചിയുടെയും ശരവണൻ്റെയും പ്ലാനുകളെല്ലാം പാളി. ശരിക്കും അലീന ജയിലിലേക്ക് കാണാൻ പോകുന്നതാണ് ഉടഞ്ഞു വാരി ഇരുന്നിട്ട് കൂടി ശരവണൻ വന്നത്. അവിടെ ഒരു വലിയ തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. പീറ്റർ അവിടെ ഒരു മകളെ രക്ഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം നിൽക്കുക. അപ്പം പീറ്ററിൻ്റെ അടുത്ത് നമ്മുടെ അലീനയും പറയുന്നുണ്ട്, പപ്പ എന്നെ രക്ഷിക്കും വരുമെന്ന് എനിക്കറിയായിരുന്നു. പപ്പ എനിക്കിത്, ഞാനല്ല ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഉറച്ച വിശ്വാസം, ഞാനല്ല ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും എനിക്കുണ്ടായിരുന്നു. പപ്പ എങ്ങനെ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അതായത് അമ്പാടിയുടെ കൂടെ മോൾ അമ്പാടിയുടെ വീട്ടിലേക്ക് പോ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ടല്ലോ, അലീന മാത്രമായിട്ടാണ് പോ, അലീന പപ്പയോട് ഇങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുന്നു, അലീന ഇങ്ങനെ പോകുന്നുണ്ട്, പീറ്റർ അവിടെ തന്നെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം അമ്പാടിയുടെ കയ്യിൽ ഫുഡൊക്കെ അമ്പാടിയുടെ അമ്മ കൊടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ശരവണ അതൊന്നും കൊടുക്കാൻ സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. ഇപ്പം നീരജ് നാട്ടിലില്ലല്ലോ, അപ്പോൾ മോള് അമ്പാടിയുടെ കൂടെ ചെല്ല, അമ്പാടിയുടെ അമ്മയൊക്കെ വിഷമിച്ചിരിക്കുകയല്ലേ, പോയി ഒന്ന് കണ്ടിട്ട് വാ, മോള് ഇറങ്ങിയത് അവരെ കൂടെ അറിയട്ടെ, അവരൊന്ന് സന്തോഷമാകട്ടെ. അതൊരു പ്ലാനിങ് ആണ്. അതായത് ഈ മകളെ രക്ഷിക്കാൻ ഈ ഓടി നടക്കുന്നതിനിടയിലും ലൂപ്പ് ഹോൾസ് ഒക്കെ അന്വേഷിക്കുന്നതിനിടയിലും പീറ്ററും അതേപോലെ തന്നെ അമ്പാടിയുടെ അമ്മയും നീരജയൊക്കെ ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തിരുന്നു. ഈ ഒരു കേസിൽ നിന്നും അലീന പുറത്തു വരുന്ന ആ നിമിഷം തന്നെ അവർക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കണം, അത് ഇനി ഇവരെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല, ഇവരുടെ കല്യാണം നടത്തണം എന്നുള്ളൊരു തീരുമാനം അവരുടേതാണ്. അതായത് അവർ തന്നെ ഒരു തീരുമാനം, അതായത് ഇവർ സമ്മതം മൂടുന്നത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇനി ഒരു ഡേറ്റ് നമ്മളായിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയാലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിരുന്നു. അപ്പം അമ്പാടി അലീനെ കൂട്ടി ദ്രൗപദി അമ്മയുടെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പം ആദ്യം ഭയങ്കര സന്തോഷവും ആ ഒരു ഇമോഷണൽ സീനുകളൊക്കെ, മോളെ അവർ വല്ലാണ്ട് ഉപദ്രവിച്ചോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, എന്നാലും മോള് ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, മോളുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നൊക്കെ ഞങ്ങൾ മോളെ സംശയിച്ചു പോയായിരുന്നു, എന്തായാലും മോളല്ലല്ലോ അത് ചെയ്തത്, സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അതിനിടയിലേക്ക് സർപ്രൈസായിട്ട് അമ്പാടിയുടെയും അലീനയുടെയും കയ്യിലേക്ക് ആ ഒരു കല്യാണക്കുറി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കല്യാണക്കുറി കണ്ടിട്ട് അവർ തന്നെ ഇന്ന് ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ, രണ്ടുപേരും അമ്പരന്ന് നിൽക്കും. നമ്മൾ കഥ പ്രൊമോയിൽ അത് കാണുന്നുണ്ട്. അപ്പോഴേ അതിൽ ഡേറ്റ് തന്നെ കാണുന്നു, February 20, ഒരു മൺഡേ 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ആ ഒരു ഇത്. അപ്പോൾ ആ അയ്യോ ഇനി ഇത്രയ്ക്ക് ഇത്ര ദിവസമല്ലേ ഉള്ളൂ, അങ്ങേ അടുത്തില്ലേ, ഇവർ തന്നെ എന്നാലും ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇനി ഒരു വാക്കൊന്നും പറയുന്നില്ല, ഇനി ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ ഈ കല്യാണത്തിന് വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട്. അതേസമയം ഇവർക്കും സന്തോഷമാവുന്നുണ്ട്, ഇവർ പരസ്പരം ആ സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു സർപ്രൈസിൽ ആ ഒരു വിവാഹം ഒക്കെ തീരുമാനിച്ചിരിക്കണം. അങ്ങനെ വിവാഹത്തിൻ്റെ ഒരു തീയതി അടുത്ത സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് ആ ഒരു കൊലയാളിയെ കണ്ടെത്തണം. കാരണം ഇവർക്കറിയാം അലീന രക്ഷപ്പെട്ടെങ്കിലും ഇനി അലീനയ്ക്ക് പിന്നാലെ സംശയത്തിന്റെ നിഴല് പോകുന്നത് നീരജയിലേക്കാണ്. അതായത് അലീന എങ്ങനെയും ഈ ഒരു കേസിൽ കൊടുക്കാൻ, കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഇവിടെ ശരവണം നടത്തിയിട്ടില്ല. ആകപ്പാടെ സാഹചര്യ തെളിവുകളെന്ന് പറഞ്ഞ് കിട്ടിയ ഈ കുറെ ഫോൺ കോൾസും കാര്യങ്ങളും, പിന്നെ ഈ പറഞ്ഞ ആ ഒരു തെങ്ങേറ്റക്കാരനെയും വെച്ചുകൊണ്ട് എങ്ങനെയും അകത്താക്കാം എന്നുള്ളതാണ്. ഈ പറയുന്ന ഫിംഗർ പ്രിന്റ്, അതായത് ആ ഒരു ഏറ്റവും എവിഡൻസ് ആയെന്ന് പറഞ്ഞാൽ നിലവിളക്കായിരുന്നു, ആ നിലവിളക്കിലുള്ള ഫിംഗർ പ്രിന്റോ കാര്യങ്ങളോ ഒന്നും അയാൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അയാൾ കൂടുതൽ അന്വേഷിക്കാതെ തന്നെ ഇത് അലീനയുടെ തലയെ കെട്ടിവെക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ അലീന രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി അത് നേരെ പ്ലേറ്റ് തിരിഞ്ഞ് പോകാൻ പോകുന്നത് നീരജയുടെ തലയിലേക്കായിരിക്കും. അതായത് ഒരു സ്ത്രീ ആയതുകൊണ്ട് വേറെ അമ്പാടി അവിടെ സംശയിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അലീനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീരജയാണല്ലോ. അപ്പോൾ നീരജയിലേക്ക് അത് എത്തിക്കാനുള്ളൊരു ശ്രമം ശരവണനും സച്ചിയും ചേർന്ന് നടത്താം.
അപ്പോൾ അലീനയ്ക്ക് പിന്നാലെ പക്ഷേ നിങ്ങളോട് ഇന്നലത്തെ ഇതിൽ ചോദിച്ചപ്പോൾ നിങ്ങളും പലരും പറഞ്ഞത് നീരജ് തന്നെയായിരിക്കും, നീരജ് തന്നെയായിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്നറിയോ, നമ്മളുടെ ഇതിൽ സിമി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് വന്നിട്ടുള്ളത്, അമ്പാടിയുടെ അമ്മയായിരിക്കും എന്നുള്ളത്. എന്തായാലും അത് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, വലിയ ടെസ്റ്റുകൾ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പം മാറി മറിഞ്ഞു നിൽക്കി ഇരിക്കാം. എന്തായാലും അത് മാത്രമല്ല, ഇന്നലെ നമ്മൾ പൂൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂൾ ക്വസ്റ്റ്യനിൽ പോലും മൂർത്തിയുടെ കൊലപാതകി എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് നീരജ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഇവിടെ നീരജ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. കഥയിൽ നമ്മൾക്ക് ഗസ് ചെയ്യാം, പക്ഷേ എപ്പിസോഡ് വരുമ്പോഴല്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്യുന്നതിന് അപ്പുറത്തുള്ള ട്വിസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ കഥയിൽ സംഭവിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതിൽ എനിക്കും തോന്നുന്നു നീരജ തന്നെ ആയിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കിയിട്ട്, പ്രമോയുടെ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നീരജ് തന്നെ ആയിരിക്കാം, നിങ്ങൾ പറയുന്നത് പോലൊക്കെ തന്നെ നീരജ് തന്നെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതേസമയം അതായത് ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു മൂർത്തിയുടെ കൊലപാതകം നമ്മുടെ പഞ്ചമി കണ്ടിട്ടുണ്ടായിരിക്കാം. അതായത് പ്രമോയില് പഞ്ചമിയും നമ്മുടെ അലീനയും സംസാരിക്കുന്നുണ്ട്. ആ പഞ്ചമി പറയുന്നത് കേട്ടിട്ട് വളരെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നീരജ് ആ ഒരു കൊലപാതകം ചെയ്യുന്നത് പഞ്ചമി കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യമായിരിക്കാം ഒരു പക്ഷെ അലീനോട് പറയുന്നത്, അത് കേട്ടിട്ടായിരിക്കാം ഒരു ടെൻഷൻ. എന്തായാലും കഥയിൽ എന്തായാലും നീരജയ്ക്ക് സച്ചിയും ശരവണ്ണും നീരജയെ കൊടുക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നീരജയിലേക്ക് ആ ഒരു സംശയത്തിന് നിഴൽ, എല്ലാ ബാക്കിയുള്ളവരും ഇനി സംശയിക്കാൻ സാധ്യതയുണ്ട്. വിനയനെ കൊന്നത് നീരജ ആയതുകൊണ്ട് തന്നെ അതേ പാറ്റേണിലാണ് ആ ഒരു കൊലപാതകം നടന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം മഹാദേവനായാലും ബാക്കി എല്ലാവരും അയ്യോ ഇനി നീരജയായിരിക്കും അത്, നീരജയിലേക്കൊരു സംശയത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ചെല്ലാനുള്ള ഒരു കാര്യമുണ്ട്. അതേസമയം ഇത് പഞ്ചമി അതായത് കതിറിനെ കാണാൻ ഒരു പക്ഷേ പഞ്ചമി പോയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ടീച്ചറിനെ കുറിച്ചൊക്കെ ടീച്ചർ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ്, എന്തോ ടീച്ചറിന് പ്രശ്നമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് മൂർത്തിയുമായിട്ടുള്ള പ്രശ്നം ഒരു പക്ഷെ അറിഞ്ഞ് പഞ്ചമിയും അവിടെ മൂർത്തിയെ കൊല്ലാൻ വേണ്ടി എത്തുന്നതായിരിക്കാം ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക്. അങ്ങനെ എത്തുമ്പോൾ പക്ഷെ അവിടെ കാണുന്നത് നീരജ മൂർത്തിയെ തലക്കടിച്ച് കൊന്നിട്ട് നീരജ് അവിടെ വല്ലാണ്ട് ഒരു അവസ്ഥയിൽ ഷോക്കായിട്ട് നിൽക്കുന്നതായിരിക്കാം ഈ പഞ്ചമി കാണുന്നത്. അപ്പോൾ പഞ്ചമിയെ അവിടെ നിന്ന് പെട്ടെന്ന് ഇവിടെ ഇനി നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് നീരജയെ കൂട്ടിക്കൊണ്ട് പോകുന്നതോ അല്ലെങ്കിൽ നീരജ അവിടെ നിന്ന് മാറ്റുന്നതോ ഒക്കെ ആയിരിക്കാം അത്. അപ്പോൾ പഞ്ചമിക്ക് അറിയാമല്ലോ, അത് പഞ്ചമി തന്നെ നമ്മുടെ അലീനയുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മിന്നുകെട്ടിന് മുമ്പ് അമ്പാടി അലീന മിന്നുകെട്ടിന് മുമ്പ് തന്നെ ആ ഒരു ആളെ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ നീരജയെ നീരജയായാലും ഇനി അതിപ്പോൾ ഇവൻ പഞ്ചമി തന്നെ ചെയ്തതായിക്കൂടാന്നുമില്ല. അപ്പോൾ പഞ്ചമി ആര് ചെയ്തതായാലും അതായത് ഇവർക്ക് എന്തായാലും അലീനയോടൊക്കെ പ്രിയപ്പെട്ട ആളാണ്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരോട് നമ്മുടെ അലീന ഇനി അവരെ രക്ഷിക്കാനുള്ള പടപ്പുറപ്പാടായിരിക്കും. എന്തായാലും അവരെ നിയമത്തിന് മുന്നിലേക്കൊന്നും വിട്ടുകൊടുക്കില്ല, അവരെ രക്ഷിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തും. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇപ്പം അമ്പാടിയാണേലും അന്ന് ഡൊമിനിക് സാർ ചെയ്തതുപോലെ കേസ് എങ്ങനെയും വഴിതിരിച്ചു വിടാൻ, അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് നമ്മുടെ ഒരു പ്രമോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ചോദിച്ചു വാങ്ങിയൊരു ശിക്ഷ തന്നെയാണ് മൂർത്തി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് നീരജയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതത് റൈറ്റ് ഹാൻഡാണത്, അല്ലേ? നീരജയായിരിക്കട്ടെ അത്, എനിക്കിപ്പോൾ തോന്നുന്നു നീരജയാവണം, അല്ലെങ്കിൽ നീരജയായിരിക്കും എന്നാണ് എനിക്ക് ഞാൻ തോന്നുന്നത്. നീരജയായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, അതിൻ്റെ പുറത്താണ് എൻ്റെ ഒരു ഗസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടാവുക. അപ്പോൾ അതായത് അത്രയും ദ്രോഹം നീരജയോട് ചെയ്തു ആ ഒരു ഇരുട്ടിൻ്റെ മറവിൽ നീരജ എന്ന് പറയുന്ന സ്ത്രീക്ക്, അല്ലെങ്കിൽ ആ ഒരു 15 വയസ്സുകാരി 16 വയസ്സുകാരിക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ, അച്ഛനെ നഷ്ടപ്പെട്ട് അവിടുന്ന് ഓടി വരുന്ന ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ഇതാണ്. അത് അവളുടെ ജീവിതത്തിലെ ഒരു ഷോക്ക്, അല്ലെങ്കിൽ ഇന്നും അവൾ ആ ഒരു അത് അവൾക്ക് അതിൻ്റെ ഓർമ്മകൾ പോലും ഇല്ല എങ്കിൽ കൂടി അവൾ അന്ന് അനുഭവിക്കേണ്ടി വന്നത് അത്രയും വലിയൊരു ഒരു ട്രോമയാണ്. അതിന് കാരണക്കാരായവർ എന്തായാലും തീർച്ചയായിട്ടും അതിനെ ശിക്ഷിക്കേണ്ടതും ശിക്ഷ നൽകേണ്ടതും അവൾ തന്നെയാണ്. അപ്പം നീരജയാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കഥയിൽ എന്താണ് എന്നുള്ളത് നമുക്ക് വഴിയെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് തന്നെ കണ്ടോളൂ. അതുവരെ ബൈ.